गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरु परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാ ചിത്രകൂട പ്രദേശത്തെ ഉപേക്ഷിച്ച് ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടുതൽ കൂടുതൽ വനാന്തർ ഭാഗത്തിലേക്ക് സഞ്ചരിക്കുകയാണ് അങ്ങനെ അവർ അത്രിമഹർഷിയുടെ ആശ്രമത്തിലെത്തി മഹർഷിയാൽ സ്വീകരിക്കപ്പെട്ടു അനസൂയദേവി സീതയ്ക്ക് വിശിഷ്ടങ്ങളായ അംഗരാഗങ്ങളും പട്ടുവസ്ത്രവും ആഭരണങ്ങളുമെല്ലാം നൽകി വാൽമീകി രാമായണത്തിൽ ഈ സന്ദർഭത്തിലാണ് സീതയുടെ വൃത്താന്തം പൂർണ്ണമായി വരുന്നത് ജനകന് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നത് മുതൽ രാമനുമായി വിവാഹം നടക്കുന്നത് വരെയുള്ള ചരിത്രം അനസൂയ ആവശ്യപ്പെട്ടത് പ്രകാരം സീത പറയുന്നുണ്ട് ഈ ഭാഗത്ത് സീതയുടെ പരിശുദ്ധി അറിഞ്ഞ് സീതയെ അഭിനന്ദിച്ച് വിശേഷിച്ചും വനവാസത്തിന് രാമൻ്റെ കൂടെ ഒരുങ്ങി പുറപ്പെട്ടത് വളരെ നന്നായി ആവർത്തിച്ച് അഭിനന്ദിച്ച് എത്ര ആരാൽ പരിത്യക്തനായാലും ഭർത്താവ് ആദരിക്കപ്പെടേണ്ടവനാണ് ഒന്നിച്ച് കഴിയേണ്ടതാണ് രണ്ടുപേരും അതാണ് നമ്മുടെ ധർമ്മം ഒരിക്കലും വേർപിരിയാതെ ഭാര്യാ ഭർത്താക്കന്മാർ കഴിയുക എന്നുള്ളതാണ് ധർമ്മം എന്നുപദേശിച്ച് അംഗരാഗവും മറ്റും സീതയ്ക്ക് നൽകുന്നു അനസൂയ നന്നു പാതിവൃത്യമാശ്രിത്യ രാഘവൻ തന്നോടു കൂടെ നീ പോന്നതുത്തമം കാന്തി നിനക്കു കുറയൈ കൊരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജധാനിയകമ്പുക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ ഇത്തമനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തുരാഗ്രയെ ഗമിക്ക നയച്ചീടിനാൾ അനസൂയുടേയും സീതയുടെയും സംഭാഷണം ദീർഘനേരം നടന്നു ഇവിടെ സംഗ്രഹിച്ചാണ് അധ്യാത്മരാമായണത്തിൽ പാതിവൃത്യത്തെ ആശ്രയിച്ച് രാഘവൻ്റെ കൂടെ നീ കാട്ടിലേക്ക് വന്നത് ഉത്തമമായി എന്നഭിനന്ദിച്ച ശേഷം സീതയ്ക്ക് വിശേഷമായ അനുഗ്രഹം നൽകുകയാണ് അനസൂയ ഒരിക്കലും നിനക്ക് ദേഹകാന്തി കുറയാതിരിക്കട്ടെ വനവാസം പൂർത്തിയാക്കി രാമനോടുകൂടെ മഹാരാജധാനിയെ പ്രാപിച്ച് നീ സുഖമായി വസിക്കുക എന്നനുഗ്രഹിച്ചു ഇപ്രകാരം അനുഗ്രഹിച്ച് ഇപ്പോൾ നീ ഭർത്താവിനരികിലേക്ക് പോയിക്കൊള്ളു എന്ന് സീതയെ യാത്രയാക്കി വാൽമീകീയ രാമായണമനുസരിച്ച് സീത രാമൻ്റെയും ലക്ഷ്മണൻ്റെയും അരികെ തിരിച്ചു വരികയും രാമനോട് ഉണ്ടായ വൃത്താന്തങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്തു അനുഗ്രഹിച്ച് തനിക്ക് ഈ അംഗരാഗങ്ങളും പട്ടുവസ്ത്രവും ആഭരണങ്ങളും അനസൂ അനുഗ്രഹിച്ച് നൽകിയതാണ് എന്ന വൃത്താന്തം രാമനെ അറിയിച്ചു തുടർന്ന് അവർ സന്തോഷമായിട്ട് അന്ന് അത്രീടെ ആശ്രമത്തിൽ കഴിഞ്ഞുകൂടുകയാണ് മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചത ഭുജിപ്പിച്ചതർന്നു തപോധനനത്രിയും ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം മഹാമായ ജഗത്രയവാസിനം സമോഹകാരിണിയായതു നിർണയം ഇത്തരം അത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രി വസിച്ചു രഘുനാഥനും ദേവനുമാദേവിയോടരുളിച്ചതി ദേവമെന്നാൾ കിളിപ്പൈതലക്കാലമേ അത്രി മഹർഷി ശ്രീരാമനും സീതയ്ക്കും ലക്ഷ്മണനും വേണ്ട ഉപചാരങ്ങളെല്ലാം ചെയ്ത് അവരെ ഉത്തമ ഭക്ഷണം നൽകി സേവിച്ച് ഹേ രാമ നീ സാക്ഷാത് നാരായണനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു നിൻ്റെ മഹാമായ മൂന്ന് ലോകത്തിലുള്ളവരെയും ഭ്രമിപ്പിക്കുന്നുവല്ലോ ഇപ്രകാരമെല്ലാം അത്ര പറഞ്ഞ് സ്തുതിച്ച് രാമനതെല്ലാം കേട്ട് രാത്രി കഴിച്ചു ഇത്രയും പറഞ്ഞിട്ട് മഹാദേവൻ പാർവതിയോട് രാമായണത്തിലെ അയോധ്യാകാന്ഡം സമാപിപ്പിച്ചു എന്ന് കിളിപ്പൈതൽ പറയുകയാണ് കിളിപ്പാട്ടിൽ ഇവിടെ അത്രീടെ ആശ്രമത്തിൽ അവർ രാത്രി കഴിയുന്നതിലാണ് അധ്യാത്മരാമായണത്തിൽ മൂലത്തിലായാലും കിളിപ്പാട്ടിലായാലും അയോധ്യാകാന്ഡം സമാപിക്കുന്നത് എന്നാൽ വാൽമീകീയ രാമായണത്തിൽ അവരത്രീയുടെ ആശ്രമത്തിൽ താമസിച്ച് പിറ്റന്നാൾ അവിടെ യാത്ര പറഞ്ഞു പോകുന്നതുവരെയുള്ള ഭാഗം അയോധ്യകാണ്ഡത്തിൽ തന്നെയുള്ളതാണ് അവിടെ വിശേഷിച്ചും അത്രയും അവർക്ക് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ ശ്രദ്ധേയമാണ് അധ്യാത്മരാമായണത്തിലുള്ളതുപോലെ നീ നാരായണനാണ് തുടങ്ങിയ പരാമർശങ്ങളൊന്നും അവിടെയില്ല എന്നാൽ വളരെ ശ്രദ്ധേയമായ നിർദ്ദേശം അത്ര നൽകുന്നുണ്ട് നിങ്ങൾ സഞ്ചരിക്കാൻ പോകുന്ന ഈ കാട്ടിൽ ധാരാളം രാക്ഷസന്മാർ നിറഞ്ഞ കാടാണ് മനുഷ്യന്മാരെ പിടിച്ച് ഭക്ഷിക്കുന്ന രാക്ഷസന്മാരും മറ്റ് വ്യാളങ്ങളും വളരെ ജന്തുക്കളുമുണ്ട് അതുകൊണ്ട് വളരെ ശുചിയായിരിക്കണം ശിഷ്ടാചാരത്തിൽ നിന്ന് മാറിപ്പോകുന്നവരെ ഉച്ചിഷ്ടമായിരിക്കുന്ന ആചാരങ്ങൾ ചെയ്യുന്നവരെ രാക്ഷസന്മാർ പിടിച്ച് ഭക്ഷിക്കും അതുകൊണ്ട് വളരെ കരുതലോടുകൂടി ജാഗ്രതയോടുകൂടി വേണം തുടർന്ന് ഇവിടുന്ന് അങ്ങോട്ട് സഞ്ചരിക്കേണ്ടത് എന്ന് അവർക്ക് ദണ്ഡകാരണ്യ യാത്രയിൽ മാർഗനിർദ്ദേശം നൽകുന്നുണ്ട് വാസ്തവത്തിൽ അത്രയും മഹർഷി അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട് ഏതായാലും വാൽമീകി രാമായണത്തിൽ ഈ ഭാഗത്ത് അവർ അത്രയും എഴുത്ത് താമസിച്ച് പിറ്റേ ദിവസം യാത്രയാവുകയാണ് ദണ്ഡകാരണ്യത്തിലേക്ക് എന്നാൽ അധ്യാത്മരാമായണമനുസരിച്ച് അത്ര മഹർഷിയുടെ ആശ്രമത്തിൽ താമസിക്കുകയാണ് തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഇതോടുകൂടി അയോധ്യാകാന്ഡം സമാപിക്കുകയാണ്